വീണ്ടും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ രാജ്യത്തെ മറ്റു സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു മാതൃകയായി തീർന്നിരിക്കുകയാണ്. ഇത്തവണ വിലക്കയറ്റം തടയുന്നതിന്റെ ഭാഗമായുള്ള വിപണിയിലെ ഇടപെടലുകളിലൂടെയാണ് സംസ്ഥാന സർക്കാർ മറ്റു സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു മാതൃക തീർത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. അത് സംസ്ഥാന സർക്കാർ വിലക്കയറ്റം തടയുന്നതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾക്കായി സപ്ലൈകോയ്ക്ക് ബഡ്ജറ്റ് വിഹിതത്തിന് പുറമെ ഒരു 225 കോടി രൂപ അനുവദിച്ചു എന്നതായിരുന്നു ആ വാർത്ത. ഓണക്കാലം അടുത്തു വരുന്ന ഈ ഘട്ടത്തിൽ, രാജ്യത്തെ വിലക്കയറ്റം ഉയരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്ന ഈ ഘട്ടത്തിൽ മലയാളിക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു വാർത്തയായിരുന്നു അത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ സപ്ലൈകോയിലൂടെ പൊതുവിപണിയിൽ ഒരു ഇടപെടൽ നടത്താൻ, അതിലൂടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ഫണ്ട് അനുവദിക്കൽ എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ സംസ്ഥാന സർക്കാർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇടപെടലുകൾ ഫലം ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇത് കാണുന്ന പ്രേക്ഷകർക്കുൾപ്പെടെ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള ഈ ഇടപെടലുകൾ കൃത്യമായി ഫലം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് 2 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 14, 2024 മനോരമ പുറത്തുവിട്ട ഒരു വാർത്ത തന്നെയാണ്. മനോരമയ്ക്ക് തന്നെ സംസ്ഥാന സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ബദ്ധശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ള മലയാള മനോരമയ്ക്ക് തന്നെ ഒരു വാർത്തയിലൂടെ സംബോധിക്കേണ്ടി വന്നു. രാജ്യത്തെ വിലക്കയറ്റം വർദ്ധിക്കുമ്പോഴും ഏറ്റവും കുറവ് വിലക്കയറ്റ തോതുള്ളത് കേരളത്തിലാണ് എന്ന്. അതുമാത്രമല്ല, പല ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ വിലക്കയറ്റ തോത് വളരെ കുറവാണെന്ന് മനോരമയുടെ ഈ വാർത്ത തന്നെ പറയുന്നുണ്ട്. മനോരമ അതിവിദഗ്ധമായി ഈ വാർത്ത മുൻപേജുകളിൽ ഒന്നും നൽകാതെ 4ാം പേജിൽ അവരുടെ സാമ്പത്തികം പേജിലാണ് നൽകിയതെങ്കിൽ പോലും ഈ വാർത്തയിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇടപെടലുകളും, മുൻപ് കഴിഞ്ഞ മാസം ഉൾപ്പെടെ സപ്ലൈകോയ്ക്ക് 100 കോടി അനുവദിച്ചതുൾപ്പെടെയുള്ള ഇടപെടലുകൾ ഫലം ചെയ്യുന്നുണ്ട്, പൊതുവിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഫലം ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ വാർത്ത. ഇപ്പോൾ ഒന്ന് പരിശോധിക്കേണ്ടതായുണ്ട്. ആ വാർത്തയിൽ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: സെന്റർ ഫോർ പ്രൈസ് റിസർച്ചിന്റെ റിപ്പോർട്ട്, ഓണം പൊള്ളും, തോത് കുറവ് കേരളത്തിലെന്നും റിപ്പോർട്ടിൽ, വിലക്കയറ്റം തടയാൻ നടപടിക്ക് നിർദ്ദേശം. ഒരുപക്ഷേ കേരളത്തിൽ വിലക്കയറ്റ തോത് ഏറ്റവും കുറവ് എന്നതായിരുന്നു ഈ വാർത്തയുടെ തലക്കെട്ടാകേണ്ടിയിരുന്നത്. പക്ഷെ മനോരമ ആയതുകൊണ്ടും കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരായതുകൊണ്ടും ആ വാർത്തയുടെ തലക്കെട്ട് ഓണം പൊള്ളും എന്ന് തന്നെ ആക്കാൻ മനോരമ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇനി ആ വാർത്തയുടെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഓണത്തിന് മുൻപായി കേരളത്തിൽ അവശ്യസാധന വില കൂടാൻ സാധ്യതയെന്ന് ഭക്ഷ്യവകുപ്പിലെ സെന്റർ ഫോർ പ്രൈസ് റിസർച്ച് ആൻഡ് മോണിറ്ററിംഗ് സെല്ലിന്റെ പഠന റിപ്പോർട്ട്. മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ റിപ്പോർട്ട് ചർച്ച ചെയ്തു. കടല, തുവര, പഞ്ചസാര, കുറുവ അരി, വെളിച്ചെണ്ണ എന്നിവയുടെ വിലക്കയറ്റ സാധ്യത റിപ്പോർട്ടിലുണ്ട്. അവശ്യസാധന ലഭ്യത കൂട്ടാനുള്ള നടപടിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഭക്ഷ്യ, റവന്യൂ, പോലീസ്, ലീഗൽ മെട്രോളജി വകുപ്പുകളുടെ സംയുക്ത സ്ക്വാഡുകൾ ജില്ലകളിൽ പരിശോധന നടത്തും. മൊത്ത വ്യാപാരികളുടെ യോഗം വിളിച്ച് വില വിവര വിശകലനം ചെയ്യും. വ്യാപാര സ്ഥാപനങ്ങളിൽ വില പ്രദർശിപ്പിച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച, അതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയേണ്ടിയിരിക്കുന്നു, കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച വിലക്കയറ്റ തോതിൻ്റെ കണക്കൽ ആന്ധ്രാപ്രദേശ് 5.87, ബീഹാർ, പല ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദക സംസ്ഥാനമായ ബീഹാർ 6.37, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകത്തിലാകട്ടെ 5.98 വിലക്കയറ്റ തോത്. അതേസമയം ഒഡീഷയിൽ, ബി ജെ പി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒഡീഷയിൽ 7.22 വിലക്കയറ്റ തോതെന്ന് പറയുന്നത്. അതേസമയം കേരളത്തിലാകട്ടെ വെറും 5.83, അതായത് കർണാടകത്തെക്കാളും ബീഹാറിനേക്കാളും ആന്ധ്രയെക്കാളും ഒക്കെ കുറവ് വിലക്കയറ്റ തോതുള്ളത് കേരളത്തിലാണെന്ന് മനോരമ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി അതിൽ മനോരമ തന്നെ അത് ഒരു വാക്കിലൂടെ പറയുന്നുണ്ട്, ഉൽപ്പാദക സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് കേരളത്തിലെ വിലക്കയറ്റമെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അതായത്
പല ഉൽപാദക സംസ്ഥാനങ്ങളെക്കാളും വിലക്കയറ്റ തോത് കുറച്ചു നിർത്താൻ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്, ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ മനോരമ വാർത്ത എന്ന് പറയാം. അതിന് കാരണം സംസ്ഥാന സർക്കാർ നിരന്തരമായി സപ്ലൈകോയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളാണ്. കഴിഞ്ഞ മാസമായിരുന്നു ബഡ്ജറ്റ് വിഹിതത്തിന് പുറമെ 100 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതേ ലക്ഷ്യത്തോടെ സപ്ലൈകോയ്ക്ക് അനുവദിച്ചത്. അതിനു പുറമെയാണ് ഇപ്പോൾ ഈ സെന്റർ ഫോർ പ്രൈസ് റിസർച്ചിന്റെ ഉൾപ്പെടെ റിപ്പോർട്ട്, രാജ്യത്ത് വിലക്കയറ്റം ഗണ്യമായി വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഓണം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോഴിതാ 225 കോടി രൂപ കൂടി അനുവദിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സപ്ലൈകോ സംസ്ഥാനത്ത് 92 ഓണച്ചന്തകൾ തുറക്കാൻ തീരുമാനിച്ചത് ഉൾപ്പെടെ. അതായത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടൽ ഫലം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലെ വിലക്കയറ്റ തോത് മറ്റു ഉൽപാദക സംസ്ഥാനങ്ങളെക്കാൾ കുറഞ്ഞു നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിലും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന വിഷയത്തിലും മറ്റു സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും ഒരു മാതൃക കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.